ബസൂക്കയ്ക്ക് ശേഷം മമ്മൂട്ടി രാഹുലിനൊപ്പം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക പടത്തിന്റെ ഷൂട്ടിംഗ് ജൂലൈയിൽ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ. നവാഗതനായ ഡീനോ ഡെന്നിസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബസൂക്ക എന്ന സിനിമയിൽ അഭിനയിച്ചു വരികയാണ് മമ്മൂക്ക. 90-ൽ 17 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ജൂലൈ ആരംഭത്തോടെ ബസൂക്കയിലെ പോർഷൻസ് പൂർത്തിയാക്കിയ ശേഷം രാഹുലിനൊപ്പം മമ്മൂക്ക ജോയിൻ ചെയ്യാനാണ് ഒരുങ്ങുന്നത്. പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് ചിത്രം നിർമ്മിക്കുമെന്നായിരുന്നു നേരത്തെ റൂമേഴ്സ് വന്നിരുന്നത്. എന്നാൽ ലൈക്ക ആയിരിക്കില്ല, മറിച്ച് വൈനോട് സ്റ്റുഡിയോയാകും നിർമ്മാണം ഏറ്റെടുക്കുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇരുതി സുട്ര, വിക്രം മേധ, ഗെയിം ഓവർ, മണ്ടേല തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച വൈനോട് സ്റ്റുഡിയോസിന്റെ ആദ്യ മലയാളം പ്രോജക്റ്റ് ആയിരിക്കും ഈ മമ്മൂക്ക സിനിമ. ഹൊറർ ജോണറിലാകും ഈ സിനിമയുടെ കഥ പറയുക. ദി പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക ചെയ്യുന്ന ഹൊറർ ചിത്രമായിരിക്കും രാഹുലിനൊപ്പം ഉള്ളത്. മലയാളത്തിന് പുറമെ തമിഴിലും ഒരേ സമയം ഷൂട്ട് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഔദ്യോഗിക അറിയിപ്പിനായുള്ള കാത്തിരിപ്പിലാണ് മമ്മൂക്ക ആരാധകർ. അതേസമയം മഹേഷ് നാരായണനൊപ്പമുള്ള സിനിമ രാഹുലിന്റെ സിനിമയ്ക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. റെഡ് റെയിൻ, ഭൂതകാലം എന്നീ സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ പുറത്തുവിടും. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിക്കോറാണ് റിലീസിനൊരുങ്ങുന്ന മമ്മൂക്ക പടം. മമ്മൂക്കയും ജ്യോതികയും ആദ്യമായി ഒരുമിക്കുന്ന സിനിമ കൂടിയാണിത്. നവാഗതനായ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്യുന്ന കണ്ണൂർ സ്ക്വാഡാണ് ഷൂട്ടിംഗ് പൂർത്തിയായ മറ്റൊരു മമ്മൂക്ക സിനിമ. ഇതിന്റെ ഒരു അപ്ഡേറ്റ് വൈകാതെ പ്രതീക്ഷിക്കാം. കാതൽ, കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകൾ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് നിർമ്മിച്ചത്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.